നമസ്കാരം. കോവിഡ് പ്രതിസന്ധിക്കിടയിലും വീറും വാശിയും അല്പം പോലും കുറയാതെ മികച്ച പോളിംഗോടെ മൂന്നാം ഘട്ടവും പൂർത്തിയായതോടെ നാളത്തെ വിധി ചങ്കിടിപ്പോടെ കാതോർത്ത രാഷ്ട്രീയ കേരളം. പഞ്ചായത്ത് ജനവിധി ഏറെ ആകാംക്ഷയോടെയാണ് മുന്നണികൾ ഉറ്റുനോക്കുന്നത്. രാഷ്ട്രീയ വിവാദങ്ങളോടും ആരോപണങ്ങളോടുമൊക്കെ ജനം എങ്ങനെ പ്രതികരിച്ചു എന്നത് നാളത്തെ ഫലം വ്യക്തമാക്കും. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ചൂണ്ടുപലകയായി ഈ ജനവിധി മാറാമെന്നതും പ്രാധാന്യം കൂട്ടുന്നു. തിരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ UDFഉം LDFഉം ഒരുപോലെ പ്രതീക്ഷയിലാണ്. മുൻകാലത്തേക്കാൾ മുന്നേറ്റം BJPയും പ്രതീക്ഷിക്കുന്നു. ജില്ലയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ December 16 ബുധനാഴ്ച രാവിലെ 8 ആരംഭിക്കും. ആദ്യ ഫലസൂചനകൾ രാവിലെ 8:15 മുതൽ ലഭിച്ചു തുടങ്ങും. 9 കുറവ് വാർഡുകളുള്ള പഞ്ചായത്തുകളുടെ ഫലം പുറത്തുവരും. ഉച്ചയോടെ മുഴുവൻ പഞ്ചായത്തുകളുടെയും ഫലം ലഭ്യമാകും. 20 കേന്ദ്രങ്ങളിലായി നടക്കുന്ന വോട്ടെണ്ണലിൽ 1500 ഉദ്യോഗസ്ഥരാണ് വോട്ടെണ്ണുക. 8 ബൂത്തിന് ഒരു ടേബിൾ എന്ന നിലയിലാണ് വോട്ടെണ്ണാൻ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. വോട്ടെണ്ണൽ നില ട്രെൻഡ് ആപ്ലിക്കേഷനിലേക്ക് നൽകുന്നതിന് ടെക്നിക്കൽ ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട്. കൌണ്ടിംഗ് ഉദ്യോഗസ്ഥർ, ഡ്യൂട്ടിയിലുള്ള റിട്ടേണിംഗ് ഓഫീസർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ പാസ് ലഭിച്ചിട്ടുള്ള ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ, സ്ഥാനാർത്ഥികൾ, കൌണ്ടിംഗ് പാസ് ലഭിച്ച ഏജന്റുമാർ എന്നിവർക്കാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് പ്രവേശനമുണ്ടാവുക. കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തീകരിക്കുക. ജില്ലയിൽ ആകെ 20 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് സജ്ജമാക്കിയത്. 12 ബ്ലോക്ക് പഞ്ചായത്ത്, 7 മുനിസിപ്പാലിറ്റി, 1 കോർപ്പറേഷൻ എന്നിവയ്ക്കായി ഓരോ കൌൺസിലിംഗ് സെന്ററുകൾ വീതമാണ് ഒരുക്കിയിട്ടുള്ളത്. കോഴിക്കോട് കോർപ്പറേഷന്റെ കൌണ്ടിംഗ് സെന്റർ നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഫറൂഖ് കോളേജ് ഓഡിറ്റോറിയം, മുക്കം മുനിസിപ്പാലിറ്റി നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഫറൂഖ് മുനിസിപ്പാലിറ്റി ഫറൂഖ് മുനിസിപ്പൽ ടൗൺ ഹാൾ, കൊയിലാണ്ടി നഗരസഭ കൊയിലാണ്ടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, പയ്യോളി നഗരസഭ ടെക്നിക്കൽ സ്കൂൾ പയ്യോളി, വടകര മുനിസിപ്പാലിറ്റി വടകര ടൗൺ ഹാൾ, കൊടുവള്ളി നഗരസഭ കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളുടെ കൌണ്ടിംഗ് സെന്റർ ബാലുശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ്, കുന്നമംഗലം ബ്ലോക്ക് മലബാർ ക്രിസ്ത്യൻ കോളേജ്, കോഴിക്കോട് ബ്ലോക്ക് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂൾ, പേരാമ്പ്ര ബ്ലോക്ക് പേരാമ്പ്ര CKG മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ്, തോടന്നൂർ ബ്ലോക്ക് സെന്റ് ആന്റണീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വടകര, മേലടി ബ്ലോക്ക് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പയ്യോളി, പന്തലായനി ബ്ലോക്ക് ഗവൺമെന്റ് മാപ്പിള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കൊയിലാണ്ടി, വടകര ബ്ലോക്ക് മടപ്പള്ളി കോളേജ്, തൂണേരി ബ്ലോക്ക് പുറമേരി കടത്തനാട് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കുന്നുമൽ ബ്ലോക്ക് വട്ടോളി നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, കൊടുവള്ളി ബ്ലോക്ക് കൊടുവള്ളി KMO ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിങ്ങനെയാണ്. വടകര നഗരസഭയിലേക്ക് വരുമ്പോൾ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത് 78.64% പേരാണ്. 2015 പോളിംഗ് ശതമാനത്തേക്കാൾ കുറവാണിത്. അന്ന് 82.33% പോളിംഗ്. നിലവിലെ പോളിംഗ് നിലയിൽ ചെറിയ മാറ്റം വന്നേക്കാമെങ്കിലും 2015 പോളിംഗ് ശതമാനത്തേക്കാൾ കൂടാൻ സാധ്യതയില്ല. മൊത്തം 60,218 വോട്ടർമാരാണ് വടകര നഗരസഭയിലുള്ളത്. ഇതിൽ 47,358 പേർ വോട്ട് ചെയ്തു. കോവിഡ് രോഗികൾക്കും ക്വാറന്റൈനിൽ കഴിയുന്നവർക്കുമായി 489 പ്രത്യേക തപാൽ ബാലറ്റുകൾ വിതരണം ചെയ്തിരുന്നു. ഇതുകൂടി കണക്കാക്കുമ്പോൾ 80% വരെ പോളിംഗ് എത്തിയേക്കാം. വാശിയേറിയ മത്സരം നടന്ന വടകരയിൽ പോളിംഗ് മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറഞ്ഞത് 3 മുന്നണികളുടെയും നെഞ്ചെടുപ്പ് കൂട്ടിയിട്ടുണ്ട്. രാവിലെ 7 ഉച്ചവരെ കനത്ത പോളിംഗ് ആയിരുന്നു എല്ലാ വാർഡുകളിലും. ചില ബൂത്തുകളിൽ യന്ത്രം പണിമുടക്കിയത് പോളിംഗ് വൈകാനിടയാക്കി. 13 വാർഡിലാണ് 1 മണിക്കൂറിലേറെ പോളിംഗ് നിലച്ചത്. തുടർന്ന് യന്ത്രം മാറ്റിയാണ് പോളിംഗ് തുടർന്നത്. ഇവിടെ വോട്ടെടുപ്പ് അവസാനിക്കാനും വൈകി. 14 വാർഡിലും യന്ത്രത്തിന്റെ ബാറ്ററി മാറ്റേണ്ടി വന്നു. 17 വാർഡിൽ രാവിലെ 8 യന്ത്ര തകരാർ പരിഹരിച്ചത്. 43 വാർഡിലും യന്ത്ര തകരാർ മൂലം 30 മിനിറ്റോളം വോട്ടെടുപ്പ് വൈകി. അതേസമയം എല്ലാ തലങ്ങളിലും LDFന് മേൽക്കൈ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് LDF കൺവീനർ A.V. ജയരാഘവൻ പ്രതികരിച്ചു. ഭരണ അഴിമതി വിരുദ്ധ വികാരം LDFന് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് UDF കൺവീനർ MM ഹാസൻ പ്രതികരിച്ചത്. കേരള രാഷ്ട്രീയത്തിൽ നിർണായക മാറ്റത്തിന് ഈ ജനവിധി തുടക്കം കുറിക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K.സുരേന്ദ്രൻ പ്രത്യാശ പ്രകടിപ്പിച്ചു.